നമസ്കാരം. വീട്ടിൽ നിന്നും മുടിവെട്ടിക്കാനായി പോയ 14 വയസ്സുകാരൻ പിന്നീട് തിരിച്ചു വന്നില്ല. ഇന്ന് വർഷം 13 കഴിഞ്ഞിരിക്കുകയാണ്. മകൻ വരുന്നതും കാത്ത കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണ് മാതാപിതാക്കൾ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പത്തനാടിന് സമീപം കടയനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് ആ യുവാവിന്റെ മാതാപിതാക്കൾ. ഇതാണ് ഇദ്ദേഹത്തിന്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഇവര് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്, അതായത് ഈ 14 വയസ്സുകാരനെ കാണാതാകുന്ന സമയത്ത് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ടിന് സമീപം കൊച്ചറ എന്ന സ്ഥലത്താണ്. അവിടെ താമസിക്കുമ്പോഴാണ് ഈ 14 വയസ്സുകാരൻ അവിടെ നിന്നാണ് പോകുന്നത്. പിന്നീട് ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് ഇവർ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ പത്തനാടിന് സമീപം കടയനിക്കാട് എന്ന സ്ഥലത്താണ്. എന്താണ് ഈ സംഭവം? എങ്ങനെയാണ് മകൻ പോയത്? എന്റെ പേര് തങ്കച്ചൻ. എനിക്ക് രണ്ട് ആൺമക്കളാണ്. അതിൽ മൂത്തയാളാണ് കാണാതായത്. ഒരു 2009 ജനുവരി മാസം ലാസ്റ്റ് ദിവസം ഒരു വൈകുന്നേരം സമയങ്ങളിൽ മുടി വെട്ടിക്കാനായി വീട്ടിൽ നിന്ന് പോയതാണ്. മുടി വെട്ടിക്കാൻ പോയിട്ട് അപ്പം അല്പം സാധനം കൂടെ മേടിച്ചോളാൻ പറഞ്ഞ് 100 രൂപയും മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് സന്ധ്യ വരെയും കാണാതെ വന്നപ്പോൾ ഞാൻ മുടി വെട്ടിക്കുന്ന രൂപ അന്വേഷിച്ചു. ഞങ്ങളുടെ സിറ്റി കൊച്ചറ സിറ്റിയിലെല്ലാം പോയി അന്വേഷിച്ചിട്ടൊന്നും ആളെ കാണാൻ വന്നപ്പോൾ അപ്പോൾ ആ മുടി വെട്ടിക്കുന്ന ആൾ പറഞ്ഞൊരു ട്രിപ്പ് ജീപ്പേ കയറി പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറ്റടിക്കാണ് ജീപ്പ് ട്രിപ്പ് പോകുന്നത്. ആ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ പരിചയമുള്ള ഒരു കടക്കാരനുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇവിടെ വന്ന് സ്ഥലം നേരം നിന്നിട്ട് കട്ടപ്പനയ്ക്ക് ബസ് വന്നപ്പോൾ അതേ കയറി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. മുടി വെട്ടിയിട്ടില്ല. അവിടെ നിന്ന് ജീപ്പേ കയറി പോയതിന് ശേഷം പുറ്റടി ചെന്ന് അല്പസമയം നിന്ന് കട്ടപ്പനയ്ക്ക് ബസ് വരുന്നതിന് പറഞ്ഞ് നിന്ന് കട്ടപ്പനയ്ക്ക് ബസ് വന്നപ്പോൾ അതേ കയറി പോയതായിട്ടാണ് അവിടെ നിന്ന് എനിക്ക് അറിവ് കിട്ടിയത്. ഞാനത് കഴിഞ്ഞ് തിരിച്ച് കൊച്ചറ വരികയും എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കൂട്ടുകാരെയും കൂട്ടി ഞാൻ പിന്നെ അവിടുന്ന് കട്ടപ്പന ഭാഗത്തേക്ക് ജീപ്പും വിളിച്ച് അന്വേഷിച്ചു. കട്ടപ്പന ഏലപ്പാറ അങ്ങനെയുള്ള ആ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അവിടുന്ന് തിരിച്ച് വീണ്ടും രാത്രി സമയത്ത് കൊച്ചറ വരികയും എൻ്റെ സിസ്റ്റർമാരൊക്കെ വീടുകളിൽ അറിവിവരെ അറിയിച്ചു. അവിടെയെങ്കിലും ചെന്നിട്ടില്ലായിരുന്നു. സാധാരണ അവിടെയൊക്കെ അങ്ങനെ പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ അന്വേഷിക്കാനിടയായി തീർന്നത്. ഇതുവരെ അവിടെയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവരും അന്വേഷിച്ചു. കുറച്ച് നാളുകൾ അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്താനായില്ല. അതിനുശേഷം ഒരു 1.5 മാസത്തിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. കോയിൻ ബോക്സിൽ നിന്നാണ് വന്നത്. പിന്നെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഞാനുണ്ട്. ചാച്ചിയും അമ്മാമ്മയൊന്നും പേടിക്കണ്ട, ഞാനിവിടെ ജോലി ചെയ്തിട്ട് പൈസയൊക്കെയായിട്ട് വന്നോളാം. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വിളിക്കാനുള്ളതായ ഒരു നമ്പരോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചറയിലെ സ്ഥലം വിറ്റ് ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിലെ പത്തനാടിന് സമീപം കടയനിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളാപൂർ പഞ്ചായത്തിൽ വന്ന് താമസിക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ ഞങ്ങൾ തുടങ്ങിയിട്ട് 12 വർഷമായി. ഈ ഇവിടെ വന്ന് വരികയും അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും അകലത്തുള്ള ആൾക്കാരെ എല്ലാം വിവരം അറിയിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാവരും അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ കോയമ്പത്തൂർ എന്ന ഇവനെ വിളിക്കാനിടയായി തീർന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അല്പം പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ കോയമ്പത്തൂരിൻ്റെ എല്ലാ മൂലകളിലും ചെറിയ പെട്ടിക്കടകളിലും ചായക്കടകളിലും റെസ്റ്റോറൻറ്റുകളിലും എനിക്ക് തമിഴ് കുറച്ച് അറിയാവുന്നതുകൊണ്ട് അവിടെയെല്ലാം പോയി അന്വേഷിച്ച് 2-3 ദിവസക്കാലം അവിടെ താമസിച്ച് അന്വേഷിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്കിലും അവിടെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ ഈ ലോഡിംഗ് പണി ചെയ്യുന്ന സമയമായിരുന്നു. ലോഡിങ്ങിന് ഇന്ന് എനിക്കൊരു അസുഖം ഉണ്ടായപ്പോൾ ലോഡിംഗ് ചെയ്യാൻ മേലാത്ത സാഹചര്യമായപ്പോൾ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത് അങ്ങനെ ഞാൻ നമ്മുടെ BSNL വെയർഹൗസിൽ കോയമ്പത്തൂർ ജോലി ചെയ്യാൻ ഇടയായി. അവിടെ 2 വർഷം അവിടെ ജോലി ചെയ്യുകയും നൈറ്റ് BSNL ഓഫീസിൽ ജോലി ചെയ്യുകയും പകല് മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവിടെ 2 വർഷം കൊണ്ട് എനിക്ക് കോയമ്പത്തൂരിൻ്റെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും അറിയാൻ സാധിച്ചു. അവിടെയെല്ലാം ഞാൻ വീണ്ടും ഒരു അന്വേഷണം നടത്തുകയും പല റൂട്ടുകളിൽ പോവുകയും ചെയ്തെങ്കിലും ഇതുവരെയും കാണുവാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയാണ്. ജോബി മാത്യു എന്നാണ് ഈ കാണാതായ വ്യക്തിയുടെ പേര്. കാണാതാകുന്ന സമയത്ത് അദ്ദേഹത്തിന് 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജോബിയെ കാണാതാകുന്നത്. ഇപ്പോൾ ജോബിയെ കാണാതായിട്ട് 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും മുടി വെട്ടാൻ വേണ്ടി പോയതാണ്. വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മുടി വെട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് ജോബി ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ആ വഴി തന്നെ പോവുകയായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, വീട്ടിൽ യാതൊരു വിഷയമില്ലായിരുന്നു. എപ്പോഴും രോഗിയും സന്തോഷവും സ്നേഹവും എന്ന് പറഞ്ഞാലും ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ജോലിക്ക് പോയതാണ്. ഞാൻ വഴി തന്നെ വരുന്ന ഒരു സമയം ഏറെക്കുറെ അറിയാവുന്നാലും വെള്ളം ചൂടാക്കുകയോ വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ ചെയ്യും. ആടൊക്കെ ഉണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യുന്നതിനും മടിയൊന്നും ഇല്ലായിരുന്നു. ആരുമായിട്ടും പെട്ടെന്ന് ചങ്ങാത്തം കൂടുകയും രോഗിപ്പെടുകയും എന്ത് സഹായം ചെയ്യാനും ഒന്നും ഒരു മടിയില്ലാത്ത ഒരാളായിരുന്നു.
അങ്ങനെയൊക്കെയാണ് അവന്റെ പ്രകൃതം. ഈ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്തിന് വഴക്ക് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, മുടി വെട്ടിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വെട്ടിച്ചാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മുടി നല്ലപോലെ വെട്ടിക്കണം, മുടി വെട്ടിച്ചാലേ ക്ഷീണമൊക്കെ മാറുമല്ലോ, അല്ലെ മുടി ഇങ്ങനെ ജപ്പോനൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ ഞാൻ ചാച്ചി പറഞ്ഞു, ഞാൻ പോയി മുടി വെട്ടിച്ചേക്കാം. നരജി പാപ്പിയുടെ അടിച്ചോട്ട് തന്നെ പോയി മുടി വെട്ടിച്ചേക്കാം. അവിടെ ആകുമ്പോൾ ചാച്ചി വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം മറ്റേ വെട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പോയി. യാതൊരു വിധമായ പ്രശ്നമില്ലായിരുന്നു. അല്ലാതെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വഴക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല? ഒന്നുമില്ലായിരുന്നു. അവനും അവന്റെ അനിയനുണ്ട് ജിബി മാത്യു. ഇവർ രണ്ടുപേരും ലോയിച്ച് ഒന്നിച്ച് സ്കൂളിൽ പോവുകയും വരികയും കാര്യങ്ങളും ഒക്കെ, അവർ ഒന്നിച്ച് വീട്ടിൽ അലായിലൊക്കെ പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇവിടുന്ന് പോയതിനു ശേഷം ഒന്നര മാസത്തിന് ശേഷം അച്ഛനെ വിളിച്ചു എന്ന് പറയുന്നു, കോയമ്പത്തൂരാണ് എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞത് ഞാൻ കോയമ്പത്തൂരുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ കോയമ്പത്തൂരുണ്ട് ചാച്ചനോട്, എന്റെ ഇനി ഭാര്യയ്ക്കാണ് ഫോൺ വന്ന പ്രഭയ്ക്ക്. അപ്പം ചാച്ചിയോട് പറയണം, ചാച്ചി വിഷമിക്കുകയും പേടിക്കുകയൊന്നും വേണ്ട, എനിക്ക് പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നോളാം. അപ്പോൾ ചാച്ചിയോട് വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറ എന്ന് പറയാൻ ആ മാമോട് പറഞ്ഞവനെ ഇടപാടാക്കി. അതിനുശേഷം എന്നെ തിരിച്ചു വിളിക്കാനൊന്നൊരു സാഹചര്യമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളായിരുന്നുകൊണ്ടാണ് രണ്ടു ദിവസം താമസിച്ചതിന് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ സാമ്പത്തികം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ കോയമ്പത്തൂർ പോകാനും അന്വേഷിക്കാനും ഇടയായത്. അപ്പോൾ ഈ വിളിച്ചതിന് ശേഷം രണ്ടു ദിവസത്തിന് ശേഷം താങ്കൾ നേരിട്ട് കോയമ്പത്തൂരൊക്കെ പോയി അന്വേഷിച്ചു, കണ്ടെത്താൻ പറ്റിയില്ല. പിന്നീട് അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, പിന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ഫോൺ. അങ്ങനെ ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അവന്റെ ഒരു മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ ആ 14 വയസ്സുള്ള ഒരു ഫോട്ടോ മാത്രമേ കാണിക്കാനാണെങ്കിൽ പോലും ഉള്ളൂ അല്ലേ? അല്ലാതെ മറ്റു ഫോട്ടോകളോ കാര്യങ്ങളോ പോലും ഇല്ല. ഓക്കെ, അപ്പം 14-ാമത്തെ വയസ്സിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇതാണ് ജോബി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഫോട്ടോ ഒരിക്കൽ കൂടി കാണിക്കാം. ജോബി എന്നാണ് പേര്, ജോബി മാത്യു എന്നാണ് പേര്. 14-ാമത്തെ വയസ്സിൽ ഇടുക്കി ജില്ലയിലെ കമ്പമ്മട്ടിന് സമീപം കൊച്ചറയിൽ നിന്നുമാണ് ഇദ്ദേഹം പോയത്. പിന്നീട് കോയമ്പത്തൂരിലുണ്ട് എന്നൊരിക്കൽ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് പിന്നീട് ഒരു വിവരങ്ങളും ഇല്ല. 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. മകൻ വരും എന്ന പ്രതീക്ഷയോടെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് അമ്മല്ലേ? മകൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ 14 വർഷവും കാത്തിരിക്കുന്നത്. അവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരണം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒത്തിരി അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞങ്ങൾ അന്വേഷിച്ചതാണ്, പോവുകയും വരികയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. കണ്ടെത്താൻ പറ്റിയില്ല. ഒന്നും പറഞ്ഞില്ല അമ്മ. അച്ചാച്ചിയും ഭാരപ്പെടണ്ട, ഞാനിവിടെ ഒരു റെസ്റ്റോറന്റിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങള് ഞാൻ ജോലി ചെയ്ത് പൈസയായിട്ട് വന്നോളാന്നാണ് അവൻ പറഞ്ഞത്. പിന്നൊന്നും വിളിച്ചിട്ടില്ല, പിന്നെ അവര് വിളിച്ചിട്ടില്ല. പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. 14 വർഷമായി, 28 വയസ്സായി. ഇപ്പൊ ഇതാണ് സംഭവം. ജോബി മാത്യു എന്ന് പറയുന്ന യുവാവ്, ഇന്ന് യുവാവാണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുന്നത് 14-ാമത്തെ വയസ്സിലാണ്. 14-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് മുടി വെട്ടിക്കാൻ ആയി പുറത്തേക്ക് പോയതാണ്. പോയ സമയത്ത് പ്രത്യേകിച്ച് വീട്ടിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോയ സമയത്ത് അച്ഛൻ സ്നേഹത്തോട് പോയി മുടി വെട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് ആകെ 100 രൂപ മാത്രമാണ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നത്. ആ 100 രൂപയും കൊണ്ട് അന്ന് പോയതാണ്. പിന്നീട് ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. 13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 28 വയസ്സുണ്ട് തന്റെ മകന് എന്നാണ് ഈ അമ്മ പറയുന്നത്. എന്താണെങ്കിലും കാണാതാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മകൻ പോകുന്ന സമയത്ത് ആ മകന്റെ അച്ഛനും അമ്മയും, ജോബിയുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചിരുന്നത് കൊച്ചറയിലാണ്, ഇടുക്കി ജില്ലയിലെ കമ്പമ്മട്ടിന് സമീപം കൊച്ചറയിൽ മോസ്കോ കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇവർ താമസിക്കുന്നത് അവിടെയല്ല, കോട്ടയം ജില്ലയിലെ പത്തനാടിന് സമീപം ഉള്ള സ്ഥലത്താണ് ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും താങ്കളുടെ നമ്പർ ഒന്ന് പറയുക, ഫോൺ നമ്പർ. 90-74-50-76-78 90-74-50-76-78 ഇപ്പോ ഈ നമ്പർ ജോബി ഇത് എവിടെയിരുന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജോബിയോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ജോബിയും കാത്ത ഓരോ ദിവസവും വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. ജോബി വരും, ഇന്ന് വരും, നാളെ വരുമെന്ന പ്രതീക്ഷയോടെ അവർ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമാവാൻ പോവുകയാണ്. ജോബി എന്തിനാണ് വീട്ടിൽ നിന്ന് പോയതെന്നോ എന്താണ് കാരണമെന്നോ പോലും ഈ മാതാപിതാക്കൾക്കറിയില്ല.
വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബം. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോകുന്നു. ജോബിക്ക് വേണ്ടി ഒരുപാട് ഇവർ അന്വേഷിച്ചു. ജോബി ഒരിക്കൽ കോയമ്പത്തൂരിൽ നിന്ന് കോയിൻ ബോക്സിൽ നിന്നും വിളിച്ചതിന് ശേഷം പണമില്ലായിരുന്നു. രണ്ടു ദിവസം കൊണ്ട് എവിടെ നിന്നൊക്കെയോ ആരോടൊക്കെയോ പൈസ കടം വാങ്ങി ജോബി അന്വേഷിച്ചുകൊണ്ട് കോയമ്പത്തൂരിൽ അച്ഛനെത്തി. ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെയുള്ള സകലമാന കടകളും ചെറിയ പെട്ടിക്കടകൾ മുതൽ വലിയ വലിയ ഹോട്ടലുകൾ വരെ ജോബിക്കായി ഇവർ തെരച്ചിൽ നടത്തി. എവിടെയെങ്കിലും ജോബി ജീവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ തെരച്ചിൽ നടത്തി. പക്ഷേ ദൌർഭാഗ്യവശാൽ ജോബിയെ കണ്ടെത്താൻ സാധിച്ചില്ല. കോയമ്പത്തൂരിലാണ് എന്ന് ജോബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂരിൽ അന്വേഷിച്ചത്. യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു എന്നുള്ളത് പോലും അറിയില്ല. പിന്നീട് ഈ അച്ഛൻ ജോലിയുടെ ഭാഗമായി കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോയമ്പത്തൂരിലെത്തി രണ്ടു വർഷക്കാലത്തോളം അവിടെ ജോലി ചെയ്തു. കാണുന്ന ഓരോ തിരക്ക് ആൾക്കൂട്ടങ്ങൾക്കിടയിലും തന്റെ മകനുണ്ടോ എന്ന് ഇദ്ദേഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ദൌർഭാഗ്യവശാൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മകൻ കോയമ്പത്തൂരിൽ ഉണ്ടാവും എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നില്ല. മറ്റെവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകും, സുഖമായി ജീവിക്കുന്നുണ്ടാകും, ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഈ അച്ഛൻ വിശ്വസിക്കുന്നത്, ഈ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ജോബി ഇത് കാണുന്നുണ്ടെങ്കിൽ തിരിച്ചെത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പോലീസിലടക്കം പരാതി നൽകി, പോലീസ് അടക്കം അന്വേഷണമൊക്കെ നടത്തിയതാണ്. പക്ഷേ ദൌർഭാഗ്യവശാൽ കണ്ടെത്താൻ സാധിച്ചില്ല. എന്താണെങ്കിലും മകൻ വരുന്നതും കാത്ത്, ഇന്ന് വരും നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ മകൻ വരുന്നതും കാത്ത് കാത്തിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. എന്താണേലും എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് പറയാനുള്ളത് കേട്ടോ. എത്രയും പെട്ടെന്ന് മടങ്ങി വരണം, വരട്ടെ എന്നുള്ള പ്രതീക്ഷയില ഞങ്ങൾ വിരിക്കുന്നത്. ജോബി കാണുന്നുണ്ട്, ജോബിയുടെ എന്താ പറയാനുള്ളത്? കാണുന്നുണ്ട് മോനെ, എത്രയും പെട്ടെന്ന് അമ്മയെ അച്ചാച്ചനും നിന്നെ കാത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കടന്നു വരണം. അപ്പോ അതുതന്നെയാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ജോബി ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരിക. അച്ഛന്റെ ഫോൺ നമ്പർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം താമസിക്കുന്ന ഇപ്പോൾ കറുകച്ചാലിന് സമീപം, പത്തനാടിന് സമീപം കടയനിക്കാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. അപ്പോ എത്രയും പെട്ടെന്ന് മകൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ മാതാപിതാക്കൾ. കോട്ടയം കറുകച്ചാലിന് സമീപം പത്തനാട് നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.